നമസ്കാരം, റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരം ആരാണ് എന്നുള്ള ചർച്ച എപ്പോഴും ആരാധകർക്കിടയിലുള്ള ഒന്നാണ്. പലർക്കും പല ഉത്തരങ്ങളായിരിക്കും ഈ ഒരു ചോദ്യത്തിനുണ്ടാവുക. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേര് പറയുന്നവരുണ്ട്, ലയണൽ മെസ്സിയുടെ പേര് പറയുന്നവരുണ്ട്, പെലെയുടെ പേര് ഈ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നവരുണ്ട്. ഇപ്പോഴിതാ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ടോം ക്രൗഫോർഡ് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിരിക്കുന്നു. ചില ഇൻഡെക്സുകളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം, ചില കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഗോട്ട് ഇൻഡെക്സ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മാർക്ക് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ലേഖനത്തിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ചാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. വ്യത്യസ്തമായ കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലുള്ളത് താരങ്ങളുടെ ക്ലബ് ട്രോഫീസ്, അന്താരാഷ്ട്ര കിരീടങ്ങൾ, ക്ലബിന് വേണ്ടി നേടിയിട്ടുള്ള ഗോളുകൾ, ഇൻ്റർനാഷണൽ ഗോളുകൾ, ബാലൻഡിയോറുകൾ, മിനിമം 2 ബാലൻഡിയോറെങ്കിലും ലഭിച്ചിട്ടുള്ള താരങ്ങളെയാണ് ഇതിനെ പരിഗണിച്ചിട്ടുള്ളത്, റെക്കോർഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്, 100% ഗോട്ട് ഇൻഡെക്സിൽ 100% ലഭിച്ചിരിക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കാണ്. ഒന്നാമത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, രണ്ടാമത് ലയണൽ മെസ്സി. അദ്ദേഹത്തിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 94, മൂന്നാമതാണ് പെലെ, 85. നാലാം സ്ഥാനത്ത് ഫെറങ് പുഷ്കാസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡെക്സ് 57. റൊണാൾഡോ നെസാരിയോ 52, മാർക്കോ വാൻ ബെസ്റ്റൻ 44, ഏഴാം സ്ഥാനത്ത് അൽഫ്രഡോ ഡി സ്റ്റെഫാനോ 37, എട്ടാം സ്ഥാനത്ത് മിഷേൽ പ്ലാറ്റിനി 33, ഒമ്പതാം സ്ഥാനത്ത് ഡിയേഗോ മറഡോണ 31, പത്താം സ്ഥാനത്ത് യോഹാൻ ക്രൈഫ് 30. ഇതാണ് ഇപ്പോൾ അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന ഗോട്ട് ഇൻഡെക്സ്. അതിൽ ഒന്നാമതുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. ഈ പഠനം യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് ലൈവ് സ്കോറിന് വേണ്ടിയിട്ടാണ്. അവരുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു ഓക്സ്ഫോർഡിലെ ഡോക്ടർ ഇത്തരത്തിലൊരു പഠനം നടത്തിയിരിക്കുന്നത്. ലൈവ് സ്കോറിൻ്റെ ഗ്ലോബൽ അംബാസഡറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന കാര്യം കൂടി നമ്മൾ അറിയുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.